ശശി തരൂരിനോട് മുഖം കടുപ്പിച്ച് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. കേരളയിൽ വിഷയത്തിൽ ശശി തരൂർ പാർട്ടിക്ക് വിധേയപ്പെട്ടില്ലെങ്കിൽ പാർട്ടിയിൽ ഉണ്ടാവില്ലെന്ന് കണ്ണൂർ ഡി സി സി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ വ്യക്തമാക്കി. ശശി തരൂർ ഈസ് ഓൺലി സിംഗിൾ മാൻ ഇൻ ദ പാർട്ടി. എല്ലാ ആളുകൾക്കും അവരുടേതായ അഭിപ്രായം ഉണ്ടാകും. അദ്ദേഹം പാർട്ടിക്ക് വിധേയനെങ്കിൽ പാർട്ടിക്ക് വിധേയനാകുന്നില്ല ആകുമെങ്കിൽ അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടാകും. വിധേയനാകുന്നില്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ. ശശി തരൂർ അല്ല കേസുധാരനായാലും പാർട്ടി തീരുമാനത്തിന് എതിർക്കാനോ പാർട്ടി തീരുമാനത്തിന് തള്ളാനൊന്നും പാർട്ടിയിലക്കത്തിരിക്കുന്ന ഒരു എം പിക്കൊന്നും ആർക്കും അവകാശമൊന്നും ആരും കൊടുത്തിട്ടില്ല. അത് അത് വിട്. ഒരു ശശി തരൂർ അല്ല കോൺഗ്രസ്. കേരളയിൽ വിഷയത്തിൽ ശശി തരൂരിനോട് മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷയം പഠിക്കാനായി പാർട്ടി സമയവും അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ തരൂരിനെതിരെ അച്ചടക്ക നടപടി ആലോചിച്ചിട്ടില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. എത്ര വലിയ നേതാവായാലും പാർട്ടിക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിൽ നടന്ന ഇരട്ടക്കൊലപാതകത്തോടെ സംസ്ഥാനത്തെ ഇന്റലിജൻസ് സംവിധാനം തകർന്നതായി തെളിഞ്ഞുവെന്നും പോലീസ് സംവിധാനം ദുർബലമാക്കിയതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും സുധാകരൻ പറഞ്ഞു. കേരളത്തിൽ പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടോ? ഇതിനകത്ത് ഇപ്പം കേരളം കണ്ട എത്ര കൊലപാതകങ്ങൾ പോലീസിൻ്റെ കാര്യക്ഷമത കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് നമുക്ക് ഒന്ന് ആലോചിച്ചാൽ മതി. ഒറ്റ കേസെടുക്കാം. ആലപ്പുഴയിലെ രണ്ട് കൊലപാതകത്തിലെ ആദ്യത്തെ കൊലപാതകം എസ് ടി പി പ്രവർത്തകൻ്റെ കൊലപാതകം ചാനലിൽ നിങ്ങൾ തന്നെ കാണിച്ചു സി സി ടി വി ക്യാമറയിലെ ദൃശ്യങ്ങൾ. ഒരു ദിവസം ആറ് വണ്ടി വീട് കണ്ടെത്താൻ പോകുന്നു. അതേ ആളുകൾ ആറ് വണ്ടി തിരിച്ചു പോകുന്നു. കടകളിൽ നിന്നെല്ലാം ആളുകൾ നോക്കുകയാണ്. ഇപ്പൊ എന്തോ സംഭവിക്കുന്നു എന്ന് ആ കടയിലെ ഉടമസ്ഥന്മാർക്ക് കടയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ബോധ്യം വന്നു എന്നാണ് എൻ്റെ അർത്ഥം. എന്നിട്ട് പോലും ആ കൊലപാതകം തടയാൻ പോലീസിന് സാധിച്ചില്ല. കൊലപാതക ദിവസം ഇതുപോലെ ആറ് വണ്ടി വന്നു, കൊല നടത്തി, ഇതുപോലെ ആറ് വണ്ടി തിരിച്ചു പോയി. കേരളം ഇന്ന് വരെ കാണാത്ത കൊലപാതകത്തിന്റെ ഭീകരതയല്ലേ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒരു പരിഷ്കൃത സമൂഹമാണ് ഈ സമൂഹം എന്ന് പറയാൻ സാധിക്കുമോ? ഒരു ക്രിമിനൽ ഗാങ് ലീഡറുടെ വീട്ടിൽ കയറി അദ്ദേഹത്തെ വെട്ടിക്കൊന്ന് അദ്ദേഹത്തിന്റെ കാലെടുത്ത് കാല് പൊക്കിപ്പിടിച്ച് മോട്ടോർ ബൈക്കിൽ എക്സിബിറ്റ് ചെയ്ത് നഗരത്തിലൂടെ പോയിട്ട് കിലോമീറ്റർ നഗരത്തിലൂടെ പോയിട്ട് പോലും ഒരു പോലീസിന്റെ സാന്നിധ്യമോ ഒരു പോലീസിന്റെ പ്രിക്കോഷണറി നടപടിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? എസ് ഡി പി ഐ കാരന്റെ കൊലപാതകം കഴിഞ്ഞപ്പോ സ്വാഭാവികമായും അത് സാമാന്യ മനസ്സുകൊണ്ട് ആലോചിച്ചാൽ മതി, അതിന് പ്രതികരണം ഉണ്ടാകും, അതിന് പ്രതികരണം ഉണ്ടാകും, അതിന് പ്രതികാര നടപടികൾ എസ് ഡി പി ഐ ഭാഗത്ത് ഉണ്ടാകുമെന്ന് എസ് ഡി പി ഐയെ കുറിച്ച് അറിയാമെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. എന്ത് പ്രിക്കോഷണറിയാണ് പോലീസ് എടുത്തത്? എന്ത് സംവിധാനമാണ് പോലീസ് എടുത്തത്? ഒരു പോലീസ് എന്ന് പറയുന്നത് ഒരു ഇന്റലിജൻസ് വിഭാഗമില്ലേ? ചുവട്ടുകാരൊന്നും അല്ലല്ലോ പോലീസ് എന്ന് പറയുന്നത്. അവർക്ക് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്? എസ് ഡി പി ഐ തിരിച്ചടിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബുദ്ധി ഈ രാജ്യത്ത് ആർക്കായില്ലാത്തത്? ഏത് രാഷ്ട്രീയ പാർട്ടിക്കായില്ലാത്തത്? സി പി എമ്മിന് ആ ബുദ്ധിയില്ലേ? എന്നിട്ടും എന്തേ തടയാൻ സാധിക്കാതെ പോയത്? ഇവിടെ പോലീസ് ഇല്ല. ഇവിടെ പോലീസ് സംവിധാനം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. പോലീസ് സംവിധാനത്തിന്റെ ഇൻഡിവിജ്വാലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു, വ്യക്തിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിക്കൊന്നും ഒരു നിയന്ത്രണവുമില്ല. ഓരോ പ്രാദേശിക തലങ്ങളിലുമുള്ള പോലീസിലെ ഫ്രാക്ഷൻ കമ്മിറ്റി, സി പി എമ്മിന്റെ ഫ്രാക്ഷൻ കമ്മിറ്റിയാണ് പോലീസിനെ നയിക്കുന്നത്. ഡി ജി പി ഐയും എ ഡി ജി പി ഐയും ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് താഴെയുള്ള ഫ്രാക്ഷൻ കമ്മിറ്റി അംഗങ്ങളാണ്. ആലപ്പുഴയിൽ എസ് ഡി പി ഐ പ്രവർത്തകന്റെ കൊലപാതകത്തിന് പകരം തിരിച്ചടി ഉണ്ടാകുമെന്ന് നേരത്തെ അറിഞ്ഞിട്ടും പോലീസിന് മുൻകരുതൽ നടപടിയെടുക്കാൻ കഴിഞ്ഞില്ലെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.